ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് ചായക്കട രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ പഴംപൊരി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒന്നരക്കപ്പളവില് മൈദയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഗോതമ്പൊടിയിലും ചെയ്യാം കേട്ടോ ഞാൻ ഗോതമ്പൊടിയിലും മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ലാസ്റ്റിൽ കൊടുത്തേക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരുനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക അപ്പം കുറേശ്ശേ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടതൊന്നും കട്ടയൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കുക അപ്പം ഞാൻ എനിക്കിവിടെ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ചേർത്താലും ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നും വരത്തില്ല അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഒരു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ സോഡാപ്പൊടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതും ഓപ്ഷണലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് പെരുകി വരാനായിട്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീടുകളിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നെടുകയെ കീറുന്നത് നിങ്ങൾക്ക് ഇത് മുഴുവനെ ഇരിക്കുന്ന പഴം നെടുകയെ കയറി ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാണ് കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചിടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും നീളത്തിന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് മാത്രമേ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും നമ്മൾ ഇടുമ്പോഴേക്കും തന്നെ അതൊന്ന് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് ആദ്യം ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഉള്ളതാണ് ഞാൻ വീഡിയോയിൽ പിടിച്ചത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്തിയിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക സോഡാപ്പൊടി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാൻ ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായക്കട രുചിയിലുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതോടൊപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണോ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ അതുപോലെ തന്നെ ചായക്കട രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ള വെട്ടുകേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും പേരും കൂടി ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്